പി എസ് സി ചലഞ്ചിൻ്റെ എസ് സി ആർ ടി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന ഭാഗത്തു നിന്നുള്ള 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്ററാണിത്. ഇതിൽ നിന്നുള്ള 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ 4-ാമത്തെ പാർട്ടാണിത് നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആരംഭിച്ച വ്യവസായ ശാലകളിലെ തൊഴിലാളികളുടെ അവസ്ഥ ശോചനീയമായിരുന്നതിൻ്റെ കാരണങ്ങൾ, നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആരംഭിച്ച വ്യവസായ ശാലകളിലെ തൊഴിലാളികളുടെ അവസ്ഥ ശോചനീയമായിരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യം എന്നിവയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് റെയിൽവേയുടെ വ്യാപനം ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെങ്ങനെ? ഇന്ത്യൻ നഗരങ്ങളിലെത്തുന്ന ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലെത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണി ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. അപ്പോൾ ഇന്ത്യൻ നഗരങ്ങളിലെത്തുന്ന ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി തുണി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലെത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണി ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. അടുത്തത്, കുറിച്യ കലാപം നടന്ന വർഷം ഏത്? അതിൻ്റെ കാരണങ്ങൾ. കുറിച്യ കലാപം നടന്നത് 1812. കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങളാണ്: ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതും നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചതും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതും. 3 കാരണങ്ങളാണ്. എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇനി അടുത്ത ചോദ്യം, എ കോളത്തിലുള്ളവ അനുയോജ്യമായ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ കോളത്തിൽ വില്യം ലോഗൻ, രാമൻ അമ്പി, കേഴ്സൺ പ്രഭു, മംഗൾ പാണ്ഡെ എന്നീ 4 ആളുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ബിയിലാകട്ടെ, 1-ാം സ്വാതന്ത്ര്യ സമരം, ബംഗാൾ വിഭജനം, മലബാർ മാനുവൽ, കുറിച്യ കലാപം. അപ്പോൾ ഈ വ്യക്തികൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കിയിട്ടാണ് നമ്മളിവിടെ മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ വരുന്നത് വില്യം ലോഗൻ മലബാർ മാനുവലും, രാമൻ അമ്പി കുറിച്യർ കലാപവും, കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനവും, മംഗൾ പാണ്ഡെ 1-ാം സ്വാതന്ത്ര്യ സമരവുമാണ്. ഒന്നുകൂടെ പറയാം, വില്യം ലോഗൻ മലബാർ മാനുവൽ, രാമൻ അമ്പി കുറിച്യർ കലാപം, കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനവും, മംഗൾ പാണ്ഡെയാകട്ടെ 1-ാം സ്വാതന്ത്ര്യ സമരവും.